something impossible. Yeah, yeah, yeah. I want a photo. Kochi bhai, I want to see. So, today, guys, Malabariz in the matter, kidlan episode, like, all of us are welcome. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കാലിക്കറ്റ് പോയി ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ അവന്യൂ പാർക്ക് എന്ന ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ബാൽക്കണിയിലെ ഒരു കാഴ്ചയാണ്. ഈ ഏരിയക്ക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു ടൈമായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഇപ്പോഴത്തെ കാഴ്ചയിലൂടെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ പുതിയ ഗോപ്രോ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടേക്ക്, ഗോപ്രോ ആയിട്ടുള്ള ഫസ്റ്റ് ടേക്ക് മൂമെൻ്റ് നമുക്കൊന്ന് നോക്കാം. കോവിഡ് 19 സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഇവിടുത്തെ എങ്ങനെയാണെന്നുള്ളത്, ടൂറിസ്റ്റ് വരുന്നുണ്ടോ, നമ്മുടെ പ്രോപ്പർട്ടീസ്, ഹോം സ്റ്റേസ് എല്ലാം അവിടെ എല്ലാം ഗസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ ഒന്ന് നോക്കാം. ഫോർട്ട് കൊച്ചി ഒന്ന് കാണാം. അത് മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നത് ഗോപ്രോ ഒരു ടെസ്റ്റിംഗ് ആണ്. അതെ, ഗോപ്രോയുടെ ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പൊ കുറച്ച് തെറ്റുകളൊക്കെ വന്നിരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊരു ടെസ്റ്റും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഇപ്പോഴത്തെ അവസ്ഥ, ആഫ്റ്റർ കൊറോണ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഞങ്ങളോടൊപ്പം ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളോടൊപ്പം തന്നെ നടക്കുക, നമുക്ക് ഈ കാഴ്ച നമുക്ക് പങ്കിടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, പണ്ടൊക്കെ ഇവിടെയൊക്കെ ഫുൾ റഷാവും. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് റഷ് ചെയ്യാണ് നിൽക്കുന്ന സമയമാണ്. അപ്പോ ഈ ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ചായ കുടിക്കല്ലേ. ബിഗ് ബിയുടെ ബിലാൽഖാന്റെ ഹൗസ്, ഇത് ബിലാൽഖാന്റെ ഹൗസ് ആണല്ലേ. ചേട്ടൻ പോളിയ, അപ്പോ നല്ല വൈബില് രണ്ടാൾക്കാര് നമുക്ക് യാദൃശ്ചികമായി കണ്ടുമുട്ടാൻ ശ്രമിച്ചു, കണ്ടുമുട്ടാൻ പറ്റി. അപ്പൊ ഇത് നമ്മുടെ ബിലാൽഖാന്റെ ഹൗസ് ആട്ടോ നമ്മുടെ, അല്ലേ. നമ്മള് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നാണ്. അപ്പൊ ഇവിടെ ഒരുപാട് വേസ്റ്റ് ഇവിടെ തങ്ങി കിടന്നുണ്ട്, കടലിൽ നിന്ന് ഒന്ന് തള്ളിയതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇതിൽ നടന്നുകൊണ്ട് നിൽക്കുമ്പോ കണ്ടില്ലേ, എന്റെ പിള്ളേര് ബൾബ് ഫ്യൂസ് ആയി പോയി ഒലിച്ച് വന്ന ബൾബ് കളക്ട് ചെയ്യുന്നുണ്ട്. മോനെ എന്താണ് ചെയ്യണത് നിങ്ങള്? ഇതെന്തിനാണ് ബൾബ് കളക്ട് ചെയ്യണത്? എന്തിനാ? ഇതെങ്ങനെയാണ് സംഭവം എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് ആ മീന് അതിലിടണെന്നുള്ളത്? ഇതിനകത്തെ എല്ലാം കളയുമ്പോ ഇവിടെ റൗണ്ട് ഈ കവറ് ഫുള്ള് മാറും. ഫുള്ള് മാറി കഴിയുമ്പോ രണ്ട് സാധനം തൂക്കാൻ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതിമേ ചെയ്യും, അതിമേ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് കുറെ നന്നായിട്ട് കഴുകണം, കഴുകിട്ട് ണോ? വീട്ടില് തൂക്കാനാണോ? വീട് ഇവിടെ അടുത്താണോ? അല്ല, എവിടെ വീട്? ഓക്കെ, അപ്പൊ ഓക്കെ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പോടെ. അപ്പൊ ഇതാണ് നമ്മളുടെ ബീച്ചിന്റെ ഒരു അവസ്ഥ. കുട്ടികള് ഗപ്പി ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൾബില് മീൻ വളർത്തുന്നത്. അപ്പൊ അതുപോലെ എന്തോ ഒരു പ്ലാനാണ്. അങ്ങനെ എല്ലാവരും ഓരോ പ്ലാനുമായിട്ട് വന്നിട്ട് ഇവിടെ ഉള്ള ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ പുറക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബീച്ചൊന്ന് ക്ലീൻ ആവാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കണം കേട്ടോ. വിചാരിക്കുക മാത്രമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഞങ്ങൾ തുടക്കം മാത്രമാണ്. അപ്പോൾ ഒടുക്കും വരെ നിങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഈ ഒറ്റൊരു ഉറപ്പിലാണ് ഞങ്ങളിത് മുന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ് അല്ലേ സാറേ. ഓക്കെ, അതെ, ലൈക്കും ഷെയറും.
സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഇഷ്ടപ്പെട്ടോളും, ഇപ്പത്തെ ഇതൊന്നും ഇഷ്ടപ്പെട്ടൊന്നല്ല, പക്ഷെ ഇത് വെച്ചിട്ടുള്ള കൂടുതലായിട്ട് കളികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോ സൈനിങ് ഓഫ് ടുഡേ ഫ്രം മലബാരീസ്. See you in next episode. Bye-bye.